Hey guys, appo innathe video like ellarku swagatham. Inna nammal just oru kunju walking ine povaana. Idu njangada afternoon walk aanu. Appo let's enjoy. So, usually nammal walking ine povumbo endha paraya kunjava arangaarund. Appo ennethem pole innu nalla orkaanu. Chila samayathu halfway through avan enikkum. Pakshe innu nalla orkaanu. Nalla climate aayathukondu aayirikkam. Korchu thanuppundu pinne veil undu. So yeah. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു കനാലാണ്. ഇവിടെ വരാൻ ഒരു 2 മിനിറ്റ് നടന്നാൽ മാത്രം മതി. പിന്നെ ഇവിടെ കൂടെ നടക്കുമ്പോൾ എന്താ പറയുക, കുറേ സ്റ്റോണിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഐ ഡോണ്ട് നോ, ഞാനിവിടെ കൂടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനു മുമ്പ് വന്നിട്ടില്ല. ബിക്കോസ് ഈ വെള്ളം എന്താ പറയുക, നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വെള്ളമാണ്. കാരണം അതിനകത്തുള്ള എന്താ പറയുക ചെടികൾ എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് ആ സ്റ്റോണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നെപ്റ്റ്യൂണിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെ നിന്ന് എടുക്കുന്ന ഓരോ സ്റ്റെപ്പും എന്നാ 400 കിലോമീറ്റേഴ്സ് സംതിങ് അങ്ങനെ അങ്ങനെ ഉണ്ടോ, അടുത്തൊരു ഇതുപോലത്തെ ഒരു സ്റ്റോൺ ഉണ്ട്. അപ്പോൾ അവിടെ എത്തുന്നത് വരെ എവറി സ്റ്റെപ്പ് 400 കിലോമീറ്റേഴ്സ്, നെപ്റ്റ്യൂണിലോട്ട് പോകാനുള്ള ആ ഒരു ദൂരം എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി വച്ചിരിക്കുന്നതാണ്. പിന്നെ എന്താ പറയുക, ഇത് ഇംഗ്ലണ്ടിൽ ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. ജസ്റ്റ് യൂഷ്വലി, കാരണം ഇവിടെ നമ്മൾ എന്താ പറയുക നടക്കാറുണ്ട്, എല്ലാവരും നടക്കാനും ഓടാനൊക്കെ പോകാറുണ്ട്. അപ്പം ഇതുപോലത്തെ സ്ഥലങ്ങൾ എക്സ്പെഷ്യലി എന്താ പറയുക, ഡ്യൂറിങ് കോവിഡ് ടൈമിലൊക്കെ വീട്ടിൽ തന്നെ അടച്ചിരിക്കാണ്ട് ഇതുപോലത്തെ നമ്മുടെ ദൂരെയൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ എന്താ പറയുക, അടുത്ത് തന്നെ നമുക്ക് നടക്കാൻ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പാർക്കുണ്ട്, പിന്നെ ഇതുപോലെ കനാലുണ്ട്. പിന്നെ ഇതിനടുത്ത് തന്നെ വേറൊരു, ഇപ്പം ഞാൻ നമ്മൾ പോകുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോകുന്നതെങ്കിൽ അവിടെ ആക്ച്വലി ഒരു റിവറും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു, ഇതിന് അടുത്ത് എന്താ പറയുക ഇവിടെ ഒരു വീട് മേടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സീനറി ആയിരിക്കും രാവിലെ എണീക്കുമ്പോൾ ഈ റിവറൊക്കെ കണ്ടിട്ട്. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഫ്ലഡ് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്ന് നല്ലപോലെ മഴയൊക്കെ പെയ്തിട്ട് ഫ്ലഡിങ് വരാണെങ്കിൽ പെട്ടുപോകും. കാരണം അധികം എന്താ പറയുക, ഈ ഫ്ലഡ് വരാണ്ടിരിക്കാനുള്ള ആ ഒരു ഇതങ്ങ് അവർ കെട്ടിയിട്ടില്ല. ബാങ്ക്സൊന്നും അധികം ഉയർത്തി കെട്ടിയിട്ടില്ല. അപ്പം ഫ്ലഡിങ് വരാണെങ്കിൽ അത് നേരെ വീട്ടിലോട്ട് കയറും. അങ്ങോട്ടും ഒരു ഇതേ ഉള്ളൂ. അപ്പം അല്ലാതെ സമ്മർ ടൈമിലൊക്കെ നടക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസാണിത്. അപ്പോൾ ഇതിപ്പം ഞങ്ങളുടെ അടുത്ത് മാത്രമല്ല, ഇപ്പോൾ ഓൾ അറൗണ്ട് UK എവിടെ പോയാലും ഇങ്ങനത്തെ നല്ല സ്ഥലങ്ങൾ കാണും. ലൈക്ക് ഒരുപാട് നേച്ചറായിട്ട് ഇവിടെ അവർ നേച്ചർ പ്രിസേർവ് ചെയ്യുന്ന ഒരു കൺട്രിയും കൂടെയാണ്. അപ്പോൾ ഇപ്പം ഇവിടെ തന്നെ നമുക്കൊരു ലാൻഡൊക്കെ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അവർക്ക് ഓരോ ലാൻഡിനും ഓരോ പേരാണ്. അപ്പം നമുക്ക് എല്ലാ ലാൻഡിലും നാട്ടിലത്തെ പോലെ മരങ്ങളൊക്കെ മുറിച്ചിട്ട് എന്താ പറയുക വീടൊന്നും വെക്കാൻ പറ്റത്തില്ല. ഇവിടെ അതിന് പെർമിഷൻ വേണം. ഇപ്പോൾ അഗ്രികൾച്ചർ ലാൻഡാണെങ്കിൽ അവിടെ അഗ്രികൾച്ചർ മാത്രമേ പറ്റത്തുള്ളൂ. ഫാമിംഗ് ലാൻഡാണെങ്കിൽ ഫാമിംഗ് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് UK. സോ ടക്കീസ് ഡക്ക്. അപ്പോൾ യൂഷ്വലി നമ്മളിങ്ങനെ നടക്കാൻ പോകുമ്പോൾ എന്താ പറയുക ഒരുപാട് സംസാരിക്കും. അധികം ഫോണൊന്നും യൂസ് ചെയ്യത്തില്ല. പിന്നെ ഇപ്പം യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്ന കാരണം എന്താ പറയുക ഞങ്ങൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് സംസാരിക്കുകയും ചെയ്യാം, അത് അറ്റ് ദ സെയിം ടൈം എന്താ പറയുക വീഡിയോ ഷൂട്ടും ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ കുഞ്ഞാവ എന്താ പറയുക അച്ഛനുമായിട്ട് ഇരുന്ന് കളിച്ച് പുള്ളിക്കാരൻ എന്നാ ഫസ്സിങ്ങിലാണ്. പാലൊക്കെ കുടിച്ചിട്ടുണ്ട്, പക്ഷെ പുള്ളിക്കാരൻ എന്താ പറയുക ആ ഉറക്കം എണീറ്റ് ആ ഒരു ഗ്രംപിനെസ്സിലിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഇവൻ എപ്പോഴും ലൈക്ക് നല്ല ഉറക്കത്തിലായിരിക്കും. കാരണം അങ്ങനത്തെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ആയിരുന്നു ഇന്ന്. പിന്നെ ഒബ്വിയസ്ലി നല്ല കാറ്റും അതിനോടൊപ്പം തന്നെ തണുപ്പും ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, അത് കഴിഞ്ഞ് ഇപ്പം ഇവിടെ ലോക്ക്ഡൗണ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലോക്ക്ഡൗണ് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ ട്രാവൽ നമുക്ക് ദൂരെയൊക്കെ നടക്കാൻ പോവാം. പിന്നെ ഇവിടെ അടുത്തൊക്കെ ഫോറസ്റ്റ് ഉണ്ട്. മഴയൊക്കെ ആയത് കാരണം അന്ന് ഫോറസ്റ്റിൽ പോയപ്പോൾ എന്താ പറയുക ഫുൾ അപ്പാടെ ചെളിയായി. അത് കാരണം ആ ഫോറസ്റ്റിൽ നിന്ന് പോവാത്ത. അപ്പം പിന്നെ ഈ ബോട്ടൊക്കെ എന്ന് പറയുന്ന ഇവിടെ ഇട്ടിരിക്കുന്നതിൻ്റെ കാര്യം, ഈ കനാൽസ് മൈൽസ് ആൻഡ് മൈൽസ് ട്രാവൽ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ടാണ് അവർ ഈ ബോട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം നേരെ ഇവർക്ക് റിവറിലോട്ടോ പിന്നെ ഓഷ്യൻ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ യൂഷ്വലി അവർ യൂസ് ചെയ്യുന്ന എന്താ ഫിഷിങ്ങിനും പിന്നെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് യുനോ അതിന് വേണ്ടിയിട്ടാണ് അവർ മോസ്റ്റ്ലി ഇത് യൂസ് ചെയ്യുന്നത്. യാ We got their bread for you. They're expecting us to chuck bread for them. Because normally prams mean bread. But no, we ain't got no bread here. They won't get any closer than that. They'll slowly just creep towards you and sort of peck your legs. No, sorry, mate. No bread for you. He's not old enough. They're literally following us. Watch the water. സോറി വി ഹാവ് ഗോട്ട് എനി ബ്രെഡ്. അപ്പോൾ എന്താ പറയുക, ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും കുറച്ച് ഞങ്ങൾക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് എന്താ പറയുക ഈ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാറുണ്ട്. അപ്പം യൂഷ്വലി സൗത്ത് വെസ്റ്റ് ഇവിടെ നിന്നൊരു എന്താ പറയുക ഒരു വിത്തിൻ 2 hours ഒരുപാട് സ്ഥലങ്ങൾ കാണാനൊക്കെ ഉണ്ട്. കാസിൽസ് പിന്നെ അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം കാണിച്ചു തരാം. പിന്നെന്താ പറയുക, ഇരുന്ന് ടയർഡായപ്പോൾ നടന്ന് ടയർഡായപ്പോൾ ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ വിചാരിച്ചു ഓക്കെ നമുക്കൊരു ചോക്ലേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ലിമിറ്റഡ് എഡിഷൻ സ്നിക്കേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വൈറ്റ് സ്നിക്കേഴ്സാണ് ഞാൻ പിക്ക് ചെയ്തത്. ഇതൊരു വലിയ ബോക്സിൽ വരും, ഇവിടെ നമുക്ക് ബാർഗെയിൻസിൽ കിട്ടും. അതായത് കുഞ്ഞു കുഞ്ഞു ഷോപ്പൊക്കെ പോയി മേടിക്കുന്ന അവിടെ നിന്ന് ഒരു വലിയ ബോക്സിൽ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലിമിറ്റഡ് എഡിഷൻ സ്നിക്കേഴ്സ്. പിന്നെ ഞങ്ങളിപ്പോൾ തിരിച്ചു പോകണം, കാരണം അവിടെ ഞങ്ങളിരുന്ന് സ്നിക്കേഴ്സ് ഞാൻ കഴിച്ചു തീർന്നില്ല. അവസാനത്തെ ബൈറ്റ് എടുത്തതും എന്താ പറയുക ഹെയിൽ സ്റ്റോണ് വീഴാൻ തുടങ്ങി. അപ്പം മഴയും പിന്നെ ഒന്ന് തണുപ്പും കൂടെ ആയതുകൊണ്ട് വിചാരിച്ചു ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോഴത്തേക്ക് അവൻ അവനെ എണീറ്റു, പിന്നെ അവൻ വീണ്ടും ഇറങ്ങി. പിന്നെ എന്താ പറയുക ഈ സമ്മറൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ നല്ല ബിസി ആയിരിക്കും. അതായത് ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാൻ വരും, പിന്നെ ഫാമിലി പിന്നെ എന്താ പറയുക ഡോഗ്സിനെയൊക്കെ വോക്കിങ്ങിന് കൊണ്ടുവരും. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ യൂഷ്വലി സമ്മർ ടൈമിൽ ഇത് ഒരുപാട് അവോയ്ഡ് ചെയ്യാറുണ്ട്, കാരണം അടുത്തായതുകൊണ്ട്. പിന്നെ നമ്മളെന്താ പറയുക നമ്മൾ കുറച്ചും കൂടെ ദൂരെയുള്ള സ്ഥലത്ത് പോകാറുണ്ട്. അപ്പം നല്ല അവിടുത്തെ ഫുഡൊക്കെ, ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത് ഫിഷ് ആൻഡ് ചിപ്സ് ആണ്. ഇപ്പോൾ യൂഷ്വലി സീ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫിഷ് ആൻഡ് ചിപ്സ് ഐസ്ക്രീമാണ് മെയിൻ. അപ്പോൾ ഞങ്ങളുടെ വോക്ക് ഇന്നത്തെ വോക്ക് കഴിഞ്ഞു, ഒരു 1 hour വോക്ക് ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ വന്ന് കയറിയത് നല്ല ഹെയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, മോർ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത തേഴ്സ്ഡേ കാണുന്നതായിരിക്കും. ബൈ.